ഹലോ. അപ്പോൾ ഈ മാസം, അതായത് 2024 മെയ് മാസത്തിൽ റിലീസാവാൻ പോകുന്ന ഫോണുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഏകദേശം 15 മോഡൽ ഫോണുകൾ ഈ ഒരു മാസത്തിൽ മൊത്തമായിട്ട് പുറത്തു വരുന്നുണ്ട്. നമ്മളെല്ലാ ഫോണുകളെയും കുറിച്ച് പറയുന്നില്ല, എന്നിരുന്നാലും ഇന്ത്യയിലോട്ട് വരുന്ന കുറച്ച് പ്രമുഖ ഫോണുകളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് മോട്ടറോള തന്നെ തുടങ്ങാം. കാരണം അവരെല്ലാ മാസവും ഓരോ ഫോണുകൾ വെച്ച് ഇറങ്ങുന്നുണ്ട്. അവരുടെ ഒരു 10,000 രൂപയ്ക്ക് താഴെ, കറക്റ്റ് റേറ്റ് പറഞ്ഞാൽ 7,999 രൂപയ്ക്ക് ഈ 40 എന്ന് പറയുന്ന ഒരു ഫോൺ ഈ മാസം പകുതിയോടുകൂടിയിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിസോക്കിൻ്റെ T606 എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ച് വരുന്ന ഒരു ഫോണാണ്. സോ കൂടുതൽ വെടിയും പോകുന്നൊന്നുമില്ല, ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ചെറിയൊരു ഫോൺ. അതുകൂടാതെ മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫോണും ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഒരു പക്ഷേ മോട്ടറോള എഡ്ജ് 50 നിയോ എന്ന് പേര് മാറ്റാനും ചാൻസ് കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോട്ടറോള എഡ്ജ് 40 നിയോ ഭയങ്കര സക്സസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ 50 നിയോ എന്ന് പേരിടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്പെക്കിലോട്ട് വരുന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD+ POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 വരെയുള്ള റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 5000 mAh ബാറ്ററിക്ക് 68 W ഫാസ്റ്റ് ചാർജിങ്ങും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 50 MP മെയിൻ ക്യാമറ, 13 MP അൾട്രാ വൈഡും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സെൽഫിയിൽ ഒരു 32 MP ഒരു സിംഗിൾ ലെൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 25,000-26,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന് നിൽക്കാനാണ് ചാൻസ് വരുന്നത്. IQ സൈഡിൽ നിന്ന് IQ Z9X എന്ന് പറയുന്ന ഒരു ഫോണും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം ഒരു 20-ാം തീയതിക്കുള്ളിലാണ് ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Vivo T3X എന്ന് പറയുന്ന ഒരു ഫോണുണ്ടല്ലോ, അതിൻ്റെ IQ റീബ്രാൻഡഡ് വേർഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 13,500 രൂപയ്ക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 6 Gen 1 ഒരു ചിപ്സെറ്റാണ്. 6000 mAh ബാറ്ററി, 44 W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു 15,000 രൂപയ്ക്ക് താഴെ IQ ഫോൺ നോക്കുന്നവർക്ക് ഒന്ന് കാത്തിരുന്ന നല്ലൊരു ഫോൺ കിട്ടും. അതുകൂടാതെ വിവോയുടെ സൈഡിൽ നിന്ന് Vivo V30e എന്ന് പറയുന്ന ഒരു ഫോൺ May 2 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 ചിപ്സെറ്റ് വെച്ച് വരുന്ന ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ച് വരുന്ന കർവ്ഡ് MOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5500 mAh ബാറ്ററിക്ക് 44 W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ടിപ്പിക്കൽ ക്യാമറ വിവോ ഡിവൈസ് ആണ്. അതായത് 50 MP മെയിൻ ക്യാമറ, അതുകൂടാതെ 50 MP സെൽഫി ക്യാമറയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയ്ക്ക് താഴെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ മാസം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഫോണാണ് Infinix GT20 Pro എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഡിവൈസ്. കാരണം 25,000 രൂപയ്ക്ക് താഴെ മീഡിയാടെക് Dimensity 8200 Ultimate എന്ന് പറയുന്ന 4 nm ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ചിപ്സെറ്റ് വെച്ച് വരുന്ന ഒരു ഫോണാണ്. അതുകൂടാതെ 108 MP ക്യാമറ ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 45 W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD+ MOLED ഡിസ്പ്ലേയിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ X5 Turbo എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ചിപ്പും ഇതിൽ ഡിസ്പ്ലേ ചിപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് റിഫ്രഷ് റേറ്റ്, ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഡുവൽ ചിപ്പ് വെച്ച് വരുന്ന ഇൻഫിനിക്സിൻ്റെ ഫസ്റ്റ് ഫോണാണ് GT20 Pro എന്ന് പറയുന്ന ഒരു ഫോണ്. പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ 25,000 രൂപയ്ക്ക് താഴെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റിലീസ് എന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഡേറ്റ് കൺഫേം ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും 20-ാം തീയതിക്ക് മുന്ന് ഈ ഒരു ഫോണ് ഇന്ത്യയിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് 2 ഫോണുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. M35 അല്ലെങ്കിൽ F35. ബേസിക്കലി ഈ 2 ഫോണും ഒന്ന് തന്നെയാണ്. ഒന്ന് ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്യും, M35 ആമസോണിൽ ലോഞ്ച് ചെയ്യും. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. സാംസങ്ങിൻ്റെ തന്നെ 1380 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 6.6 ഇഞ്ച് വരുന്ന സൂപ്പർ MOLED ഡിസ്പ്ലേ, 120 Hz വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗിഡിലൻ ഡിസ്പ്ലേ തന്നെയായിരിക്കും. 6000 mAh ബാറ്ററിക്ക് 25 W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നു പറയപ്പെടുന്നു. ഇതിൻ്റെ പ്രൈസും ഒട്ടും കുറവല്ല, 25,000 രൂപ വരെ, അല്ലെങ്കിൽ 25,000 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരിക. 25-ാം തീയതിക്ക് May 25-ാം തീയതിക്കുള്ളിൽ ഈ ഒരു ഫോണിൻ്റെ റിലീസും എക്സ്പെക്ട് ചെയ്യാം. ഇനി സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് മറ്റൊരു ഫോണും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. Samsung Galaxy F55 എന്ന് പറയുന്ന ഒരു ഫോൺ. ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു വേരിയൻറ്റ് CE55 എന്ന് തോന്നുന്നു, ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൺ തന്നെയാണ് ഇവിടേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള, അതായത് ബാക്കിൽ വീഗൻ ലെതറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ള
ഇന്ത്യയിലോട്ട് വരുന്ന ആദ്യത്തെ ഫോണായിരിക്കും ഈ ഒരു F55 എന്ന് പറയുന്നത്. സ്നാപ് ഡ്രാഗൺ 7 Gen 1 ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 5000 mAh ബാറ്ററിക്ക് 25 W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഏകദേശം 35,000 രൂപയ്ക്ക് താഴെയാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അത്രയും വരൂ അതോ ഇതിന് താഴെ വരൂ എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എന്തായാലും ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു സാംസങ് ഡിവൈസ് ഇന്ത്യയിൽ ഈ ഒരു മാസം ലോഞ്ച് ചെയ്യുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ മാസം 14th ഗൂഗിളിന്റെ IO ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവന്റിൽ ഗൂഗിൾ Pixel 8 ഒരു ലോഞ്ചും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലോട്ട് ഈ ഒരു മാസം തന്നെ വരും അതോ അടുത്ത മാസത്തേക്ക് മാറ്റി വെക്കുമോ എന്നുള്ളത് ഉറപ്പില്ല. എനിവേ 50,000 രൂപയ്ക്ക് താഴെ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ഫോണിൽ 6.1 inch വരുന്ന OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ Pixel 8 Pro എയ്റ്റിലൊക്കെ വന്നിരുന്ന AI ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിലും വരുന്നുണ്ട്. ഗൂഗിളിന്റെ തന്നെ Tensor G3 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് ആണ് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്നത്. കാരണം എ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ വരേണ്ടതാണ്. സോ 50,000 രൂപ അല്ലെങ്കിൽ 45,000 രൂപയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഫോണുകളുടെ, അതായത് മുൻ വർഷങ്ങളിൽ ഇറങ്ങിയ 7A 6A പോലെ ഇതും ആരും ശ്രദ്ധിക്കാതെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 14th ഗൂഗിൾ Pixel 8 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ HMD സൈഡിൽ നിന്ന് പൾസ് പ്ലസ് എന്ന് പറയുന്ന ഫോണുകൾ ഓൾറെഡി ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ ഫോണുകളുടെ ഇന്ത്യൻ ലോഞ്ചും ഈ ഒരു മാസം ഉണ്ടാവും. ഒരു രസകരമായിട്ടുള്ളൊരു ഫോണ് ഈ HMD സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അവർ ഹൈനക്കൻ എന്ന് പറയുന്ന ഒരു ബിയർ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് ടൈപ്പിലായിട്ട് ബോറിംഗ് ഫോൺ എന്ന് പറഞ്ഞിട്ട്, അതായത് സ്മാർട്ട് ഫോണല്ല ഫീച്ചർ ഫോണാണ്, അത് ഓൾറെഡി ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലോഞ്ചും ഈ ഒരു മാസം ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ആപ്പിളിൻ്റെ ഒരു ഇവൻ്റ് ഈ മാസം 7th വരുന്നുണ്ട്. അതിൽ പിന്നെ ഫോണുകളല്ല ടാബ്ലറ്റുകളാണ്, ഐപാഡ് അയർ, ഐപാഡ് പ്രോ സീരീസുകളെല്ലാം വരുന്നുണ്ട്. അതുകൂടാതെ Pencil 3 Generation 3 കൂടിയും വരുന്നുണ്ട്. സോ ഇത്രയും ഡിവൈസുകളാണ് മെയിൻലി ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത്രയും ഫോണുകൾ കൂടാതെ ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 3 ഫോണുകളുണ്ട്. ഒന്ന് OnePlus Nord 4 എന്ന് പറയുന്ന ഫോൺ, ഇതിൽ Snapdragon 7 Plus Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൂടാതെ Poco F6 എന്ന് പറയുന്ന ഒരു ഫോണുണ്ട്. നമുക്കറിയാം പോക്കോ എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ് വരുന്ന ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 8S Gen 3 എന്ന് പറയുന്ന ആ ഒരു ബിലോ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഏകദേശം 15 lakh Antutu score തരുന്ന ആ ഒരു ചിപ്സെറ്റ് വെച്ച് വരുന്ന ഒരു ഫോണായിരിക്കും Poco F6 എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടാതെ റിയൽമിയുടെ സൈഡിൽ നിന്ന് GT സീരീസിൽ ഒരു നല്ലൊരു ഫോണും അധികം വൈകാതെ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Plus Gen 3 അല്ലെങ്കിൽ ഈ ഒരു 8S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 35,000 രൂപ ആ ഒരു റേഞ്ചിലും ആയിരിക്കും. സോ കോമ്പറ്റീഷൻ ഇവർ മൂന്നും തമ്മിലായിരിക്കും. ഇത് ഒരുമിച്ച് റിലീസ് ചെയ്യണം, അപ്പോൾ അറിയാം ബാക്കി എന്താണെന്നുള്ളത്. ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള നല്ല രസകരമായിട്ടുള്ള ടെക് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.